പനിയൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറിയ രീതിയിൽ ആശ്വാസമൊക്കെ ആയി. ഗുളികപ്പുറത്താണ് നിൽക്കുന്നത്. യോധ പറഞ്ഞപ്പോഴേ രാവിലെ ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മളിന്ന് പോകാൻ പോകുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രം കാണാൻ വേണ്ടിയാണ്. ആദ്യം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിപ്പം നമ്മൾ താമസിക്കുന്ന ഒ ടി ഡി സിയുടെ പന്ത് നിവാസ് ഹോട്ടലുണ്ട്. രാവിലെ 8 മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ 8 മണിക്ക് ഇറക്കി വിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയിട്ട് വൻ ശോകമായിരുന്നു. കുരങ്ങന്റെ പൂമാല കിട്ടിയ പോലത്തെ റെസ്റ്റോറൻ്റ് ആയിരുന്നു. വളരെ മോശം സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓംലെറ്റ് വെച്ചിട്ട് പോലും കിട്ടിയില്ല. ബീച്ചിൻ്റെ സൈഡിലേക്ക് ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ 20 രൂപ കൊടുക്കണം ബീച്ചിലേക്ക് ഇറങ്ങാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ രാവിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോവാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു ഓട്ടോ എടുത്ത് പോകാം. കാരണം അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാന്നാ കേട്ടത്. ജഗന്നാഥ ക്ഷേത്രം നമുക്ക് പുറത്തുനിന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം കൊണാർക്ക ടെമ്പിളിൽ പോകണം. പിന്നെ സത്പദ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് നിയർ ബൈ പുരി ഇൻ ആൻഡ് ഔട്ട് സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ പുരിയിലെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്നത്. ആ ഗോൾഡൻ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടലും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി വിട്ടു നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ബൈക്ക് ഹയറിന് കിട്ടും. പിന്നെ ടാക്സി അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇഷ്ടംപോലെ ബോർഡുകൾ മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചായക മന്ദിർഗസ്വാമി പാർക്കിംഗ് ഇവിടെ എവിടെ ഗ്രൗണ്ടിലാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരമേ ഓട്ടോ പോവുള്ളൂ. ശരിക്കും ഇതുപോലെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് കാണാൻ കൊണ്ട് വരാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കിനും ദൂരെ നമുക്ക് നമ്മുടെ ആ പുരി ജഗന്നാഥ ക്ഷേത്രം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഓട്ടോയിൽ മിക്കവാറും ഇവിടെ വരെയൊക്കെ വരാൻ സാധ്യതയുള്ളു. സിർഫ് അങ്ങനെ നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത് ഒരു തിരക്ക് നിറഞ്ഞ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് സി ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം നമ്മൾ ഇതിലും അധികം ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് ദേഹത്ത് തട്ടി. ഇപ്പൊ ഒരു ബോധമില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് എവിടെയാണോ വണ്ടി കൊണ്ടുവന്നത് ഒരു പിടുത്തവും ഇല്ല. ഇതിലും കൂടുതൽ ആൾക്കാർ വരുന്ന ഗുരുദ്വാര ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ പോയപ്പോ എങ്ങനെയായിരുന്നു അവിടെ ഇത് കണ്ടില്ലേ. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഒന്നും പണ്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ മുന്നോട്ട് നടന്നു പോകണം. വീണ്ടും ഇഷ്ടംപോലെ ഇതുപോലെയുള്ള സൈക്കിൾ റിക്ഷകൾ നമുക്കിവിടെ കാണാം. ഇനിയിപ്പോൾ ദീപാവലി ആയതുകൊണ്ട് ദീപാവലിയുടെ കുറേ ലൈറ്റുകളും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും ക്രാക്കേഴ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ഇവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇതുപോലെയുള്ള സൈക്കിൾ റിക്ഷകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൈക്കിൾ റിക്ഷയിൽ ശരിക്കും അതിൽ എങ്ങനെ ഇരുന്ന് പോകുമെന്ന് എനിക്കറിയില്ല. ഇരുന്ന് പോകാമെന്നുണ്ടെങ്കിൽ പോലും രണ്ട് പേർക്ക് കഷ്ടമായിരുന്നു പോകാൻ പറ്റുള്ളൂ. ഇതേ ഒരു ചേട്ടൻ അതിനകത്ത് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവൻ റെസ്റ്റ് എടുക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികൾ കണ്ടു. അപ്പോൾ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളിൽ ശ്വേറയ്ക്ക് മാത്രം പോകാമെന്ന് അവർ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. ഋഷിക്ക് ആകെ ബഹളമാണ്. കൈവിട്ട് നടക്കാൻ വേണ്ടിയാണ്. ശ്വേറ കൈ പിടിക്കുന്നുണ്ട്. അത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവന് നടക്കണം, പക്ഷേ കൈവിട്ട് നടക്കണം. അതാണ് അവൻ്റെ ആവശ്യം. ക്ഷേത്രത്തിലേക്ക് നല്ല വീതിയുള്ള റോഡൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ പകുതിയും നമ്മൾ ഇതുപോലെ കച്ചവടക്കാർ കയറിയിരിക്കുകയാണ്. വേറെ വണ്ടികളൊന്നും ഇവിടേക്ക് വിടുന്നില്ല. ഇവിടേക്ക് പോകാൻ പെർമിറ്റ് ഉള്ള ഏതാണ്ട് കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ തന്നെ ഇവിടെയും പറ്റീരിൻ്റെയും പിടിച്ചുവരുടെയും കേന്ദ്രമാണെന്നാണ് ഞാൻ ഗൂഗിൾ റിവ്യൂ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ പൂജാരിമാരെന്ന് പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ സമീപിക്കും. നമ്മളെ പറ്റിച്ച് കൈ തരും. അതിന് വേണ്ടിയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ സി എനിക്കിപ്പോഴും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് അത് ഡിവൈൻ ആയിരിക്കണം. അല്ലാതെ അവിടെ പറ്റീരും പിടിച്ചുപറിയും മാത്രമാകാൻ പാടില്ല. നമ്മളിപ്പം ഇന്ത്യ മൊത്തം നമ്മളിങ്ങനെ കരയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ക്ഷേത്രങ്ങൾ നമ്മൾ പോയി. മിക്ക സ്ഥലങ്ങളും 90% ക്ഷേത്രങ്ങളും പറ്റീരിൻ്റെയും പിടിച്ചുപറിയുടെയും കേന്ദ്രങ്ങളാണ്. ഒന്നില്ല രണ്ട് ഭക്തി എന്ന് പറഞ്ഞ ഒരു സംഭവം ആൾക്കാരെ ചൂഷണം ചെയ്ത് പിഴിഞ്ഞും പറ്റിച്ചും കാശുണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ. പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല പറയുമ്പോൾ, ചിലർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അതാണ് സത്യം, വാസ്തവം. ഇവിടെ ഒരു സ്ട്രെച്ചുണ്ട്. ഒരു ഇടയ്ക്ക് കുറച്ച് പോലീസുകാർ പോയിട്ട് അതിന് ഇങ്ങോട്ടേക്ക് ആ സൈക്കിൾ റിക്ഷ പോലും അവർ വിടില്ല. ഇതുപോലുള്ള 2-വീലേഴ്സ് മാത്രം പോകുന്ന കാണാം. ഇവിടുത്തെ വളയും കമ്പലൊക്കെ വേണം ചേതാ. ഇഷ്ടംപോലെ വളയുണ്ട്. അവിടെ ഫാൻസി വളകള്. ചുമന്ന കളറിലെ വള. നോക്ക് ഇതുണ്ടോ.
ഷോ എന്റെ ദൈവം ഇത് നോക്കിയേ ശ്വേത ഇതൊക്കെ എന്താല്ലേ എന്തൊക്കെ ഫാൻസി വളകളാണ് നോക്കി നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ വളയൊന്നും ഇടത്തില്ല അല്ലേ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഇടുന്ന വളകളാന്ന് തോന്നേ ഇവരുടെ ഒക്കെ ഡ്രസ്സിംഗ് സ്റ്റൈലും എൻറ്റയർലി ഡിഫറെന്റ് ആട്ടോ ഭയങ്കര കളർഫുൾ ആണ് പക്ഷെ രാജസ്ഥാൻ ഗുജറാത്തിന്റെ അത്രയും വരില്ല അതാണ് ഏറ്റവും കൂടുതൽ കളർഫുൾ ഇത്രയൊക്കെ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും അത്യാവശ്യം വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് സ്ഥലം കച്ചറയൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ചാർധാം ക്ഷേത്രങ്ങളിൽ ഒന്ന് അപ്പൊ നമ്മൾ ചാർധാം ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയൊക്കെ പോയി ദ്വാരക പിന്നെ ഏതൊക്കെയാണ് പിന്നെ രണ്ടാമത്തേത് ഇത് ബദ്രീനാഥ് നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇപ്പൊ വിന്റർ ആയി തുടങ്ങി അവിടെ പക്ഷെ ഇപ്പൊ ആൾക്കാർ പോകുന്നുണ്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്താ അവസ്ഥ അറിയത്തില്ല റിസ്ക് ആണ് അതും രാമേശ്വരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർധാം നമ്മൾ കണ്ടു അല്ലേ ഫുള്ള് സോണടിയും ബഹളവും ഒരു ഡിവൈൻ ഫീല് കിട്ടുന്നില്ല അല്ലേ ഫുള്ള് അതിന്റെ മുമ്പിൽ നമുക്ക് എല്ലായിടത്തും ആകെ ബഹളം പോണടി അത് ഇത് ഒന്നും പറയണ്ട ആ ഒരു ഫീല് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഹലോ അപ്പൊ ഇതുവഴിയാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് ക്യാമറ മൊബൈല് പിന്നെ അങ്ങനത്തെ ഒരു സംഭവങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മൊബൈൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ ഇവിടെ പുറത്ത് ഇതൊക്കെ വെക്കുന്നതിന് വേണ്ടി ഒരു കൗണ്ടർ ഉണ്ടാവും അപ്പൊ അവിടെ വെച്ചിട്ട് വേണം വരാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ആ കൗണ്ടറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ദർശൻ ലൈനിൽ നിൽക്കാതെ ദർശനത്തിന് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിച്ചൊരു വ്യക്തിയാണത് അപ്പൊ ലൈനിൽ നിന്ന് പോകുന്നവന്മാരെല്ലാം മണ്ടന്മാരല്ലേ ഇവര് ലൈനിൽ നിൽക്കാതെ നമ്മളെ കൊണ്ടുപോകുന്നതാണ് അവർ പറയുന്നത് അവർ ക്ലെയിം ചെയ്യുന്നത് അപ്പൊ ഇതാണ് അകത്തേക്ക് പോകുന്ന വഴി നല്ല തിരക്കാണ് ദൈവം ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഈ ചെരുപ്പും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള കൗണ്ടറാണ് ഇവിടെ നല്ല തിരക്കാണ് അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തത് നിങ്ങൾക്ക് മൊബൈലും ഫോണും ചെരുപ്പും സംഭവങ്ങളൊക്കെ ഇല്ലാതെ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടല്ല റൂമിൽ വെച്ചിട്ട് വരുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇവിടെ ഒക്കെ വന്ന് ക്യൂ നിന്ന് നിങ്ങൾക്ക് പരിപ്പളകും എന്നുള്ളതാണ് സംഭവമുള്ള അല്ലേ നല്ല രസമുണ്ടല്ലേ ഓക്കെ അങ്ങനെ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്നതാണ് നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒറീസയിലെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ആ ഒരു എന്തൊരു പറയുന്നത് ആ ഒരു ടൈപ്പ് ഡോം പോലെ തോന്നിക്കുന്ന ടൈപ്പ് മിക്ക ക്ഷേത്രങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഒരു ബുദ്ധിസ്റ്റ് തീം ഒരു ബുദ്ധിസ്റ്റ് സ്തൂപ പോലെയൊക്കെയുള്ള ഫീൽ ചെയ്യുന്ന കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ധാരാളം നമ്മുടെ രാജ്യത്തെ ധാരാളം ക്ഷേത്രങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ട പോലെ ഈ ക്ഷേത്രവും നിരവധി തവണ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരും അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു രഥയാത്രയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ നിരത്തുകളൊക്കെ ഈ രഥയാത്ര നടത്തുന്ന നിരത്തുകളായിരിക്കാനാണ് അത്രയും വീതി അതെ അതുകൊണ്ടായിരിക്കും അത്ര വീതി ആ രഥം എവിടെയാണ് അവർ പാർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മുമ്പേ ഒരു ചേട്ടൻ വന്ന് സമീപിച്ചു ആ ചേട്ടൻ നമ്മളെ ക്യൂ ഒന്നും നിൽക്കാതെ നമ്മൾ അകത്തേക്ക് ഉണ്ടാകുന്ന പറഞ്ഞു സൈഡിൽ കൂടെ കൊണ്ടുപോകും 2 മണിക്കൂർ നേരം കൊണ്ട് ഫുൾ എല്ലാം കറങ്ങി ചുറ്റി നടത്തി കാണിച്ചിട്ട് വരാം നമ്മൾ അകത്തെല്ലാം പോയിട്ട് വന്ന് ഏകദേശം 2 മണിക്കൂർ എടുത്തു അകത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ വന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ഒരു രക്ഷയില്ല ഋഷിക്കൂട്ടിന് ആകെ ബഹളമായിരുന്നു കരച്ചിലായിരുന്നു അവൻ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്കും അവൻ ഇച്ചിരി കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് പിന്നെ ചൂടുണ്ട് അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ട് അവൻ വിശന്ന് അപ്പോൾ അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഇപ്പോൾ പോവാണ് എന്നിട്ട് തിരിച്ചു പോകണം ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് തിരക്കും ബഹളവും അതിനിടയ്ക്ക് ഈ ക്ഷേത്രവും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു ഫീലാട്ടോ അത് വിശന്ന് കഴിഞ്ഞാലേ ഞങ്ങൾ എന്തും കുടിക്കും ദാഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തും കുടിക്കും പരിയാരയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും വേണ്ട നോക്കടി ഉറക്കം വന്ന് മുഖമൊക്കെ ഒരു പരിവായി കഷ്ടമുണ്ട് കേട്ടോ പിന്നല്ലാതെ മദ്യായി പാവത്തിന് പാവടി കഷ്ടമുണ്ട് അത്തമ്മ
അങ്ങനെ ഋഷിക്കുട്ടിന് വീണ്ടും പഴം പഴം കൊടുത്തു. വേറെ നിവൃത്തിയൊന്നുമില്ല. ഇപ്പൊ പഴം കഴിച്ച് നീ സമാധാനപ്പെട്. നിനക്ക് രാവിലെ ഉപ്പുമാവ് തന്ന് വേണ്ടായിരുന്നല്ലോ ഒന്ന്. ആ ഇനിയിപ്പൊ നീ പഴം കഴിച്ചാ മതി. ആ ചേട്ടൻ ഇരുന്ന് അതിന്റെ മേളിലിരുന്ന കച്ചവടം ചെയ്യുന്നത് കണ്ട. അത്രയും നഷ്ടമല്ലല്ലോ, കുറെ നേരം നിക്കണ്ടല്ലോ. അതെ, ഈ പുരി എന്ന് പറയുന്ന ഈ ഒരു ടൗൺ മുഴുവൻ ഈ ഒരു ജഗന്നാഥ ക്ഷേത്രവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടുത്തെ ആളുകൾ എല്ലാവരും ജീവിക്കുന്നത്. കാരണം ഈ പുരിയിലേക്ക് ആൾക്കാർ വരുന്നത്, ലക്ഷങ്ങൾ വരുന്നത് ഈ ഒരു ജഗന്നാഥ ക്ഷേത്രത്തിൽ തൊഴുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പുരി എന്ന് പറഞ്ഞ നഗരത്തിലുള്ള ഓരോ വ്യക്തിയും അവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജഗന്നാഥ ക്ഷേത്രത്തെയാണ്. OTDC ഹോട്ടൽ അയ്യോ OTDC പന്തനിവാസ് ആ ഉറക്കം വന്ന് കെണ്ടിയായിരിക്കും. തിരിച്ച് നമ്മൾ നമ്മുടെ OTDC ഹോട്ടലിലെത്തി. നമ്മൾ രാവിലെ ചെക്കൗട്ട് ചെയ്ത് നമ്മളെ ഇറക്കി വിട്ടുകൊണ്ട് നമുക്കിനി ഒന്നും പരിപാടി ഒന്നും ഇല്ല, നേരെ പോവാം. അപ്പോൾ ശ്വേത റെഡി അല്ലേ പോവാൻ? ഏഹ്, അപ്പം നീ നൈസായിട്ട് അവനെ ഒരു പഴമൊക്കെ തിരിച്ച് പാലൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിക്കോ. നമുക്കിവിടെ സത്പദ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. അറിയും കേട്ടോ, ഇവിടെ നിന്ന് സത്പദയിലേക്ക് 48 കിലോമീറ്റർ ഉണ്ട്. 1.5 മണിക്കൂറാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ്. നേരെ കിടക്കുന്ന വഴിയാണ് സത്പദ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ബർക്കുള്ള് പോയില്ലേ, ചിൽക്കാലേക്ക്. ആ ബർക്കുളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും, ചിൽക്കാ ലേക്കിൻ്റെ സമീപത്താണ്. അപ്പോൾ ഇവിടെ വരുന്ന തീർത്ഥാടകരൊക്കെ ഈ സത്പദ ലേക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ടൂറിസം റിലേറ്റഡ് ആയിട്ട് പോകാറുണ്ട്. ഈ റോഡ് ശരിക്കും നമ്മുടെ NH16 ഇല്ലേ, നമ്മൾ ഇന്നലേക്ക് വന്നത് വിശാഖപട്ടണത്ത് വന്നത്, അതിന് പാരലൽ ആയിട്ടുള്ള റോഡാണ്. പക്ഷെ ഇതുവഴി നിനക്ക് വേണമെങ്കിൽ വിശാഖപട്ടണത്തിന് പോകാം, പക്ഷെ അവിടെ തിന്നിട്ട് ഒരു ജങ്കാർ എടുക്കണം. ഗൂഗിൾ മാപ്പിൽ കാണിച്ചായിരുന്നു, പക്ഷെ ആ ജങ്കാർ എത്ര റിലയബിൾ ആണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ് കേട്ടത്. അങ്ങനെ പുറകിൽ ഒരു യുദ്ധം കഴിഞ്ഞ് ഋഷിക്കുട്ടനെ ഉറക്കിയിരിക്കുകയാണ് ശ്വേത. അവനാണെങ്കിൽ ഉറക്കം വന്നിട്ടൊക്കെ അറ്റമായിട്ടിരിക്കും, പക്ഷെ അവൻ ഉറങ്ങാൻ പോയി. അവൻ ഇങ്ങനെ ഉറക്കം കളയാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഈ സ്ലീപ്പിംഗ് കട ഇവിടെ ഒന്ന് നിർത്തിക്കുക. ശരിക്കും ഉണ്ടല്ലോ ഇവിടെ എന്തോരം കുളങ്ങളാന്നറിയാവോ അല്ലേ? ആലപ്പുഴയെക്കാട്ടും കുളങ്ങളുണ്ട്. ആ നീ, അതായത് നമ്മൾ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഈ ഭാഗത്ത്, പുരി കൊണാർക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലുള്ള ഇഷ്ടംപോലെ ഉള്ള കുളങ്ങൾ കാണാൻ സാധിക്കും. അതിലും നല്ല വെള്ളമാണ്. അപ്പം ഈ കുളത്തിലെല്ലാം ഇവര് തുണി അലക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ നോക്കുമ്പോഴത്തേക്കിനും അവിടെ രണ്ട് സ്ത്രീകൾ തുണി അലക്കാനും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഗ്രാമത്തിൽ തന്നെ ഒന്നിലധികം കുളങ്ങൾ നമ്മൾ പലതവണയായിട്ട് ശ്രദ്ധിച്ചു ഞങ്ങൾ. അത് ഇവരുടെ ഒരു കൾച്ചറാണെന്ന് തോന്നുന്നു. ഇവർ ഇവരുടെ കുളിയും തന്നെ എല്ലാ പരിപാടികളും ഈ കുളത്തിലാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പം ആണുങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് കടവും പെണ്ണുങ്ങൾക്ക് ആ ഭാഗത്തായിട്ട് സെപ്പറേറ്റ് കടവും, നമ്മളെ ഈ കുളിക്കടമൊക്കെ ഉള്ള പോലെ തന്നെ ആറിലും അവിടെ ഇവിടെയൊക്കെ അതേപോലെയാണ്. ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ കാഴ്ചകളൊക്കെ എത്ര വ്യത്യസ്തമാണല്ലേ, എന്തൊക്കെയാണല്ലേ. ശരിക്കും ഈ ഒരു കുളം കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലക്ഷദ്വീപിൽ പോയപ്പോഴാണ് ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ കുളങ്ങൾ കണ്ടിട്ടുള്ളത്. സംഭവം കൈ കാണിച്ചെടുത്തത് പിരിവാടാ. ജയ് സീതാറാം. ഹനുമാൻ ജിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാം. താങ്ക് യു. ജയ് ഹനുമാൻ. യെസ്. ഓ, ഞാൻ പേടിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ച് ആക്രമിക്കാൻ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നത്. എന്റെ ദൈവമേ. ജയ് ഹനുമാൻ. മിണ്ടാതിരിക്കും. കൊടുക്ക എന്തെങ്കിലും ഇല്ല, കൊടുത്തില്ല. അവര് അവരെന്ത് ചെയ്യുന്ന നമുക്കറിയത്തില്ല. അപ്പൊ ഇങ്ങ് ഒറീസയിലും ഡീസലിന്റെ റേറ്റ് 95 രൂപയാണ്. 95 രൂപയ്ക്ക് നമ്മൾ ഒറീസയിൽ നിന്നും ഡീസൽ അടിക്കുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് അടിപൊളി ഒരു സ്ഥലം നമ്മൾ കണ്ടു. അതായത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടൊക്കെ മീൻ കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ചെമ്മീൻ കെട്ടൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഇത് അതേപോലെ മീൻ കൃഷി നടക്കുന്ന ഒരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. നല്ല രസമുണ്ടല്ലേ, ഒരു ഐലൻഡ് പോലെ അതിനകത്തൊരു വീട് സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ചെരുപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, പറഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ചിൽക്കാലേക്ക് എത്തിയിട്ടില്ല. ചിൽക്കാലേക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് എടാ അവിടെ ചെളിയാന്ന് തോന്നടാ. നമുക്ക് നോക്കാം, പക്ഷെ പോകാൻ പറ്റാണ്. അടിപൊളിയായിരുന്നു കേട്ടാ. ഇല്ലടാ, പറഞ്ഞു പോവാണെങ്കിൽ പോവാം.
നമുക്ക് ഇത് ചെളി ഉണ്ടെങ്കിലും ചെളിയിലെ പൊന്തി പിന്നെ അത് മാത്രമല്ല റിസ്ക് എടുക്കണ്ട, കാരണം ഇനി വല്ല അസുഖം ഒന്നാമതേ പനി വന്ന് മാറുന്നതേ ഉള്ളൂ. ഇനി അതിനിടയ്ക്ക് ഇനി വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുത്തി വയ്ക്കണ്ട. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല കാറ്റും സംഭവങ്ങളും. നല്ല ചെയ്യുക, അവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ട്. നല്ല വൈബ് അല്ലേ, നല്ല വൈബുള്ള സ്ഥലം. എന്താണ് അതിനകത്ത് ആ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വിശാഖപട്ടണത്ത് വെച്ചിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയില്ലേ, അതി ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഋഷി ഉറങ്ങായിരുന്നല്ലോ. അപ്പൊ ആദ്യം ഞാനും ശ്വേതയും കൂടെയാണ് കടക്കകത്ത് കയറി പോയത്. അന്നേരം അഭി വണ്ടിക്കകത്ത് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ശ്വേതയുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ശ്വേതനെ വണ്ടിക്കകത്ത് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് അബീനെ വിളിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തത്. അതിന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ആ കുഞ്ഞിനെ ഉറക്കി വണ്ടിക്കകത്ത് നടത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്, വണ്ടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ കടത്തിയിട്ട് അങ്ങനെ വേറൊരു സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദാറ്റ്സ് ക്രൂവൽ അല്ലേ, അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മള് കഴിഞ്ഞ ദിവസം വരുന്ന വഴിക്ക് വിശാഖപട്ടണത്തേക്ക് വരുന്ന വഴിക്ക് റോഡിന്റെ സൈഡില് ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്നുണ്ട്. അവിടെ ആക്ച്വലി അവിടെ ഫുള്ള് വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ ആ കുപ്പി വലിച്ചെറിയുന്നത്. അത് കണ്ടിട്ട് എന്നെ പൊങ്കാലിടായിരുന്നു എല്ലാരും കൂടി. ഞാൻ എന്നിട്ട് ആ ഭാഗം ട്രിം ചെയ്തു വീഡിയോയിൽ നിന്ന്. കാരണം നമ്മളെല്ലായിടത്തും പറയുന്നതാണ് പ്ലാസ്റ്റിക് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത്. പക്ഷെ ഇതേപോലെ നമുക്ക് വേസ്റ്റ് കൂട്ടി കത്തിക്കുന്നതും വേസ്റ്റ് കൂട്ടി എടുത്തോണ്ട് പോകുന്നതുമായിട്ടുള്ള സ്ഥലമായിരുന്നു അത്. അവിടേക്കാണ് ഞാൻ ആ വലിച്ചെറിയുന്നത്. അത് പിന്നെ ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. അത് ആ ഭാഗം ട്രിം ചെയ്ത് കളയുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം. അത് ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോകളിലെ ഓരോ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവരോടും നമുക്ക് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ അത്രയ്ക്ക് സസൂക്ഷ്മം നമ്മളുടെ വീഡിയോകൾ കാണുന്നുണ്ട് എന്നുള്ള ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതല്ലേ, താങ്ക് യു സോ മച്ച്. ഞാൻ അപ്പൊ നമ്മുടെ ചിൽക്കാ ലേക്ക് ഏകദേശം നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ ആ ചിൽക്കാ ലേക്ക് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ചെമ്മീൻ കൃഷി അതേപോലെ തന്നെ മീൻ കൃഷികളൊക്കെ നടക്കുന്ന പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇഷ്ടംപോലെ ഇവർക്കൊന്ന് ഈ ഐലൻഡുകൾ ഇവരുടെ ഒരു ഫേമസ് സംഭവം. പാടത്തിന് നടക്കൊക്കെ ഫുൾ ഐലൻഡിലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ബോട്ടിംഗ് इधर है बोल दे എന്നോട് പുറകെ മാറിയിരിക്കാം വീഡിയോയിൽ വരട്ടെന്ന്. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ പറഞ്ഞു കേട്ടോ ചേതാ, എന്നോട് പുറകെ മാറിയിരിക്കും, ഞാൻ വീഡിയോയിൽ വരട്ടെന്ന്. ഇവിടെ നല്ല ആൾക്കാരാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ച് നമ്മള് കറിയത്തില്ല എന്താന്നുള്ളത്. അപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെ ബോട്ടിംഗ് ഉണ്ട്. ഡോൾഫിനെ കാണാൻ പറ്റുമെന്ന് ഇവിടെ ശ്വേതാ, ഡോൾഫിനെ കാണാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മളിത് ഈ കാണുന്ന സ്ഥലത്ത് എത്തിക്കണ്ടില്ലേ, ഇതാണ് നമ്മളെത്തിയ സ്ഥലം. ഞാനിത് വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൂഗിൾ മാപ്പ് വെച്ച് കാണിച്ചാൽ മാത്രമേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. അതായത് ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ഇത് ഇപ്പുറത്തെ ചിൽക്കാലേക്ക് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഫെറി സർവീസ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്കിനും ഒന്നരക്കാണ് ഫെറി ഉള്ളത്. ഇപ്പോൾ 12:30 ഉള്ളൂ. അപ്പോൾ 1:30 ഇവിടെ നിന്നാലേ ഫെറിക്ക് കയറി പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫെറി കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ OTDC ഒരു ഹോട്ടലുണ്ട്. OTDC ഹോട്ടൽ ഹോട്ടലുണ്ട്. പിന്നെ ഇവിടെ ഡോൾഫിനെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ പല സ്ഥലത്തായിട്ട് ബോട്ടിംഗ് പോയിന്റുകളുണ്ട്. നിങ്ങൾക്ക് ബോട്ടിംഗിന് പോകണമെങ്കിൽ ബോട്ടിംഗിൽ പോകാം. ഡോൾഫിൻ സൈറ്റ് സീയിങ് എന്നും പറഞ്ഞുകൊണ്ടാണ് ബോട്ടിംഗ്. ചിൽക്കാ ലേക്കിലാണ് ബോട്ടിംഗ്. നെട്ടുച്ചയ്ക്ക് ബോട്ടിംഗ് ചെയ്യാൻ തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ആരോഗ്യം വഷളായതുകൊണ്ടും നമ്മളിപ്പോൾ ബോട്ടിംഗ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കിപ്പം ഫുഡ് കഴിക്കാനായിട്ട് പോവാം, മമ്മം കഴിക്കാൻ പോവാം. ഇവിടെ അടുത്ത് തന്നെ വരുന്ന ഒഴിക്കുക റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നല്ല ഫിഷോ എല്ലാം കിട്ടുമെന്ന് നോക്കാം. ഇതാണ് OTDC യാത്രാ നിവാസ്. പുതിയത് കാട് പിടിച്ചടക്കണം, ഫുൾ കാട് പിടിച്ചടക്കും കേട്ടോ. ഇവരുടെ എല്ലാ സ്ഥലവും ഇതുപോലെ കേട്ടോ. ഇവരെ ഒന്നുകിൽ മെയിൻറ്റെയിൻ ചെയ്യൂല,
അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഉടുക്കാതെ ആറ്റിറ്റ്യൂഡും ഇന്നുണ്ടല്ലേ, രാവിലെ 8 മണിക്ക് ഇറക്കി വിട്ടില്ല നമ്മളെ. അതേപോലെ മമ്മൻ കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് ഋഷികോട്ട് റെഡിയായിട്ട് നമുക്ക് മമ്മം കഴിക്കാൻ പോവാം, ഫിഷ് കഴിക്കാൻ പോവാം. ഫിഷ് എടി ഇന്നലെ അവൻ ഫിഷ് ഒക്കെ കഴിച്ച് നീ ശ്രദ്ധിച്ചായിരുന്നോ? ഏഹ് അബി ആണ് കൊടുത്തത്, അബി കൊടുത്ത് അവര് ഫിഷ് കൊടുത്തപ്പോ അവൻ ഫിഷ് കഴിച്ച് ചോദിച്ച് ചോദിച്ച് കഴിക്കായിരുന്നു. രോഹു ഫ്രൈ എന്തോ ഒരു റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ കണ്ടായിരുന്നു. പുറത്തുനിന്ന് ആൾക്കാരകത്തേക്ക് ക്യാൻവാസ് ചെയ്ത് വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലൊരു ഹോട്ടൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല കേട്ടോ ശ്വേത. ഇല്ലേ കളർഫുൾ മാത്രമോ, മെനുവിൽ കണ്ടോ എന്തൊക്കെ സാധനങ്ങളാണ്, ചൈനീസ്, യൂറോപ്യൻ, അത് ഇത്. ഏഹ് ആയിരിക്കും ഭയങ്കര മെനു, മീഡിയം കത്തിയാണ്, വലിയ കത്തിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറേ ഒറീസ സ്റ്റൈലിൽ ഇവിടുത്തെ സ്റ്റൈലിൽ കുറച്ച് ഫിഷിൻ്റെ വിഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചോറും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ. അപ്പോൾ ഇവർക്ക് എന്താണ് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഏതോ ഒരു ഫിഷിൻ്റെ പേര് പറഞ്ഞു, അത് തന്നെ ഫ്രൈ ആക്കി കറിയാക്കി എടുക്കാൻ പറഞ്ഞു. പിന്നെ പ്രോൺസിൻ്റെ ഒരു വിഭവം പറഞ്ഞിട്ടുണ്ട്, ശ്വേത വെജായിട്ട് ദാലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഋഷികുട്ടൻ എന്തോ പറഞ്ഞേക്കുന്നേ, ഋഷികുട്ടനെ ചോറും പരിപ്പ് കറിയും അല്ലാതെ വേറെ പാവം. ചോറും പരിപ്പ് കറിയും കഴിക്കാനായിട്ട് ഋഷികുട്ടന്റെ ജീവിതം ഇനിയും ബാക്കി. ഒഡീസ സ്റ്റൈൽ ഫിഷ് കറി കണ്ടോ, നോക്കൂ. അട ഇത് നമ്മുടെ അയലയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. തേങ്ങ അരച്ച കറിയാണോ? തേങ്ങ അരച്ച കറിയൊന്നും അല്ല, അത് വേറെന്തോ ടൈപ്പ് മസാല കറിയാ. ഇതെന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടല്ലേ നോക്ക്, ഇവരെ ഇതിന്റെ തൊലി ഒന്നും എടുക്കാതെ കേട്ടോ, ഇത് ഫ്രൈ ചെയ്യുന്നേ. ഇത് സ്കിൻ കളഞ്ഞിട്ടില്ലല്ലോ. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. ഇത് വെറുതെ സാധാരണ ഫ്രൈ ആണ്, അതല്ലാതെ മസാല ഫ്രൈയോ അങ്ങനെയൊന്നും അല്ല. മീൻ എനിക്ക് തോന്നുന്നു ഉപ്പ് തേച്ചിട്ട് വെറുതെ ഫ്രൈ ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ സവാള അരച്ച് ഒരു ഗ്രേവി ആക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈ ചിക്കൻ ടിക്ക മസാലയൊക്കെ വാങ്ങത്തില്ലേ, അതേപോലത്തെ ഒരു ടൈപ്പ് ഗ്രേവി ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ആലുഗോബിയോ? ആലുഗോബിയാണിത് ഗൈസ്. പിന്നെ ഇത് പ്രോൺസ് മസാലയാണ്, അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പത്തിലുള്ള പ്രോൺസ് ആണ് ഗൈസ്. പ്രോൺസ് മസാല ഇതും കൊള്ളാം, അബിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് പ്രോൺസ് മസാല. പിന്നെ ഒപ്പം 2 ചോറ്, അതായത് വലിയ അണ്ടാവിനകത്താണ് ഇവർ ചോറ് തരുന്നത്. ശരിക്കും ഇത് 2 ചോറ് ഞങ്ങൾക്ക് 3 അല്ല 4 പേർക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ദാൽ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ലഞ്ചിനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. യെസ്. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തെ ഒരാൾ അവിടെ ജനൽ കമ്പിയിൽ കൊണ്ട് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കൊടുക്കൂ സാറ്. മീൻ കഴിക്കൽ മര്യാദയ്ക്ക് മീൻ കഴിച്ചോണം. പ്രോൺസ് കറി ഒരു സൈഡിൽ വെച്ചു, നമ്മുടെ ഈ ഫിഷിൻ്റെ ഗ്രേവി ഈ ഒരു സൈഡിൽ വെച്ചു. ആദ്യം നമുക്ക് ആ ഫിഷിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. ആ ഗ്രേവി കണ്ടിട്ട് സൂപ്പറാണോ, അടിപൊളിയാ. ഏതാ നല്ലത്, പ്രോൺസ് ആണോ നല്ലത് മറ്റാണോ നല്ലത്? നല്ല എരിവുണ്ട്, ഗാർലിക് ഇട്ടിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫ്രൈ ഉള്ള അല്ലേ. പിന്നെ ആ ഫിഷ് ഫ്രൈ നമ്മൾ സാധാരണ നമ്മുടെ അവിടെ കിട്ടുന്ന പോലത്തെ ഫിഷ് ഫ്രൈ അല്ല, കുറച്ചുകൂടെ റോ ആണ്. നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ പോകുമ്പോൾ കിട്ടത്തില്ല. അതേപോലത്തെ പ്ലെയിൻ ആണ്, രസമാണോ. ചുമ്മാ ഉപ്പ് മാത്രം ഇട്ട ഫിഷ് ഫ്രൈ. ഇതെന്ത് മീനാണെന്ന് അറിയാവുന്നൊരു കമന്റ് ചെയ്യണം. ഇത് കണ്ടിട്ട് എനിക്ക് അയലയായിട്ടാണ് തോന്നുന്നത്. എനിക്കിപ്പോഴും ഈ മീനിന്റെ പേര് സംഭവങ്ങളൊന്നും വലിയ ധാരണ ഇല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ മനസ്സിലാക്കാനും. അതെ, അതാണ് സംഭവം. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാം. ഈ ഒറീസ എന്ന് പറയുന്നത് ഫിഷ് വിഭവങ്ങൾക്ക് ഭയങ്കര ഫേമസാണ്. പ്രത്യേകിച്ച് ഈ ചിൽക്കാ ലേക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് പ്രോൺസും ക്രാബും അതിനകത്തില്ലാത്ത ഫിഷൊന്നുമില്ല. ഇവരെ വറുത്ത ഫിഷ് അതേപോലെ മുഴുവനായിട്ട് ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇവരുടെ രീതിയിൽ ഹോം സ്റ്റൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അവർ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് 2000 രൂപയായി. ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ പ്രോൺസ് കറി, ചോറ്, പിന്നെ വെജ് കറി, അതെല്ലാം കൂടെ 2000 രൂപ കൂടുതലാ. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അബി ആസ്വദിച്ച് കഴിച്ചു അല്ലേ. അബി നക്കി വെച്ച് പ്രോൺസ് കറി അബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നക്കി വെച്ച് ഋഷി ഋഷി ഇന്ന് വരെയൊക്കെ ഒന്നും കഴിച്ചില്ല. നീ എന്റെ മോഹൻ തുടച്ചില്ലേ ശ്വേത, ഞാൻ മുഖത്തൊക്കെ ഇരിക്കുന്നു. ആ അതെ, ഇപ്പൊ തുടച്ചു തന്നവർ. നമ്മളിങ്ങനെ സൺ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ്, കൊണാർക്ക്. കൊണാർക്കിലെ സൺ ടെമ്പിൾ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഈ 10 രൂപ നോട്ടിന്റെ ബാക്ക് സൈഡിൽ കണ്ടോ, സൺ ടെമ്പിൾ കൊണാർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ കൊണാർക്ക് സൺ ടെമ്പിൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൊത്തുപണികൾക്ക് പ്രസിദ്ധമാണ്.
കുറച്ച് അഡൾട്ട് സോണിലേക്കാണ്. എല്ലാം ഉണ്ട് അവിടെ. അപ്പോ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഈ 10 രൂപ നോട്ടിൽ കാണുന്നത്. അപ്പൊ ഇതിന്റെ അവിടെ പോയിട്ട് നമുക്ക് ഈ നോട്ട് പിടിച്ച് ഫോട്ടോ എടുക്കണം. നമുക്ക് എരുമേനെ കാണാൻ പോവാം നമുക്ക്. എരുമ കണ്ടോ എരുമ അവിടെ ഓടിയടാ, ഇവിടെ നിന്ന് എരുമ എന്തിയടാ ഓടിയാ. അയ്യോ അതങ്ങോട്ട് വിതയായിട്ട് പോകുന്ന ഓടിയടാ. നമ്മുടെ എരുമേനെ കണ്ടോ എരുമ. ആമ്പൽക്കുളമാണ് ഇവിടെ നോക്കി, ഇവിടെ നിറച്ച ആമ്പലാ. ഈ ആമ്പൽ പറിക്കണോ സംഭവം കണ്ടോ. എരുമ കണ്ടോ നീ നോക്ക് കണ്ട എരുമ. ഈ കാണുന്നത് ആമ്പൽ കുളം കണ്ടോ. ആമ്പൽ പൂവുണ്ടാവും. ആമ്പൽ കണ്ടോ ആമ്പൽ. അതൊക്കെ ഋഷി ബേബി വെള്ളത്തിൽ എറിയട്ടെ. ലെറ്റ് മീ ത്രോ ഋഷി ബേബി ടു ദ വാട്ടർ. എറിയട്ടെ എറിയട്ടെ. ഏത് വെള്ളത്തിൽ അറിയണ്ടേ? ആമ്പൽ കുളത്തിൽ വേണോ ഇപ്പുറത്തെ കുളത്തിൽ വേണോ? എവിടെ അറിയണ്ടേ? എറിയട്ടെ. എറിയട്ടെ വെള്ളത്തില്. പേടിയുണ്ട് ഞങ്ങൾക്ക്. ഒറീസയിലെ പാടവരമ്പത്ത് കൂടി ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ചെരുപ്പ് പോലും ഇടാതെ പാടത്ത് കൂടി നടക്കുന്ന ലേ ഋഷിക്കുട്ടൻ. നോക്കൂ വെള്ളത്തിൽ ഇറങ്ങാം. അങ്ങോട്ട് ഇറങ്ങല്ലോ. ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. ഒരു ചായ വേണ്ട. ഇറങ്ങണം എന്നുകൊണ്ട് ഒരു പേടിയുണ്ടോ? അവര് പേടിയൊന്നും ഇല്ല. വിട്ട അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ. പേടിയൊന്നും ഇല്ല. അവിടെ ഇറങ്ങിപ്പോണോ ഒന്ന് ദേ നോക്ക്. നമ്മുടെ കേരള പോലീസിന്റെ വണ്ടി സ്വർഗല്ലേ. അപ്പോ നമുക്ക് ഇനി 2 മണിക്കൂർ ദൂരം നമുക്ക് യാത്രയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഇന്ത്യാസ് മോസ്റ്റ് ക്രൂവലസ്റ്റ് സീരിയൽ കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അതായത് ഈ സീരിയൽ കില്ലേഴ്സിനെ പറ്റിയുള്ള ഒരു പുസ്തകം. നമ്മൾ ഇഷ്ടം പോലെ സീരിയൽ കില്ലേഴ്സിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അത് ഭയങ്കര ത്രില്ലിംഗ് ആണല്ലോ സീരിയൽ കില്ലിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു പുസ്തകമാണ്. കുക്ക് എഫ് എം എന്ന് പറഞ്ഞ ആപ്പാണ്. നമ്മളിങ്ങനെ വണ്ടിയിൽ സ്ഥിരമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആണ് ഞാൻ ഇത് കേൾക്കുന്നത്. അപ്പം കുക്ക് എഫ് എം എന്ന് പറഞ്ഞ ആപ്പ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിലും ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും എല്ലായിടത്തും കിട്ടും. ഇപ്പം 399 രൂപയാണ് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ്. പക്ഷേ ഈ ദീപാവലി ആയിട്ടൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ദിവാലി 50 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 199 രൂപയ്ക്ക് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടും. അൺലിമിറ്റഡ് അതിനകത്തുള്ള മൾട്ടി ഏതൊക്കെ ഭാഷയുണ്ട് എല്ലാ ഭാഷയിലുള്ള പുസ്തകങ്ങൾ ഓഡിയോ ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പുസ്തകം വായിക്കാത്ത ആൾക്കാർക്ക് പുസ്തകം കേൾക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 10 ലക്ഷം രൂപയോളം വില വരുന്ന സമ്മാനങ്ങൾ, കാറും പിന്നെ അതേപോലെ ഇഷ്ടംപോലെ കൂപ്പണുകളും മറ്റു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അവരുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തുവാണ് ഇത്? ഇതുപോലൊരു സ്ഥലത്തോടെ നമ്മള് ഗുജറാത്തി കൂടെ പോയില്ലേ? ഗുജറാത്തിലോടാണ്. നമ്മള് മഴ ഉണ്ടായിരുന്ന സമയം ഓർമ്മയില്ലേ? മഴക്കാലത്ത് മഴക്കാലത്ത് ഗുജറാത്തി കൂടെ പോയപ്പോളത് ഏതോ കാലത്ത് തുടങ്ങിയ യാത്രയാ. ചൂടുകാലം കണ്ടു, മഴക്കാലം കണ്ടു, ഇനിയിപ്പോ ശൈത്യം കാണാൻ പോകുന്നു. അങ്ങനെ ഓർത്തി പോയിട്ട് ഏതോ കാലത്ത് ഗുജറാത്തി കൂടെ പോയപ്പോ എന്തല്ലേ. അന്ന് നമ്മൾ ഇതേപോലെ ഒരു സീസണി കൂടെ പോയ നേരം ഭയങ്കര മഴയായിരുന്നു. ഇന്ത്യൻ കോർപ്പറേഷന്റെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ. 20 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. വലിയൊരു പാർക്കിംഗ് സ്പേസ് ആണ്. ടോയ്ലറ്റ് കോംപ്ലക്സും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഈ കാണുന്ന വഴി കൂടെ വേണം നമ്മൾ സൺ ടെമ്പിളിലേക്ക് പോകാൻ. വളരെ ബാക്ക് ലൈറ്റ് ആണ് തോന്നുന്നു കേട്ടോ. നീ എന്തെങ്കിലും ക്യാമറ എടുക്കുക നോക്കാം. ബാ കിച്ച് 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 കിച്ച്. നീ എന്തിനാ എപ്പോഴും ഈ കീക്കി സൗണ്ട് ഉള്ള ചെരുപ്പ് അവനിടുന്നത്? ഈ കീക്കി സൗണ്ട് ശരിക്കും വലിയൊരു സൈറണ കേട്ടോ. കാരണം ഇവർ എവിടെ പോയാലും നമുക്ക് അറിയാൻ പറ്റും ഇവർ എങ്ങോട്ടാ നടക്കുന്നത് എന്താ ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഈ കീക്കി സൗണ്ട് ഉള്ള ചെരുപ്പിന്റെ വലിയൊരു ഗുണം. ബാത്റൂമിനുള്ള ടിക്കറ്റ്. ഈ റിക്ഷ ടിക്കറ്റോ? ഓ ഈ റിക്ഷ വാഷ്റൂം എന്നൊക്കെ പറഞ്ഞോണ്ടു. കൊള്ളാലോ. അടിപൊളി ബാത്റൂം. അവര് 5 രൂപ മേടിക്കുവാണെങ്കിൽ അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 50 രൂപയുള്ള വാഷ്റൂം ഉണ്ടായിരുന്നു. പിന്നല്ല വാ ഭാഗത്തേക്ക് വാ.
അപ്പൊ സൺ ടെമ്പിൾ കാണാൻ പോകാനായിട്ട് കുറച്ച് നടക്കണം, വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങ് ദൂരെ നടക്കണം. അതേപോലെ നമുക്ക് അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന കാണാൻ സാധിക്കും. ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെയാണ്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ലൈറ്റ് ആയിരിക്കും, സൂര്യൻ അസ്തമിക്കുന്ന സംഭവമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സൺ ടെമ്പിളിനെ പറ്റി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഇതൊക്കെ ഞാൻ അവിടെ പോയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 40 രൂപ വെച്ച് കൊടുക്കണം. ഫോറിൻ സിറ്റിസൺസിന് 600 രൂപയാണ് കൊടുക്കേണ്ടത്. ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം, ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. ക്യാമറയ്ക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ, 50 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കാണാം. അങ്ങനെ ഋഷികുട്ടൻ കൊണാർക്ക് സൺ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. സൂര്യക്ഷേത്രം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഋഷികുട്ടൻ. അയ്യോ, അതെ, നമ്മൾ നോൺ വെജ് കഴിച്ചിട്ട് ഇനി അമ്പലത്തിൽ വന്നു എന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് ചെയ്യൂ. ഇത് അമ്പലമല്ല, ഇതൊരു പൈതൃക ക്ഷേത്രം, പണ്ടത്തെ ക്ഷേത്രമായിരുന്നു. പക്ഷെ ഇവിടെ ആരാധന സംഭവങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ കേറി വരുമ്പോ തന്നെ നമുക്ക് കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു വ്യാളി രൂപം. ആ വ്യാളി രൂപത്തിന്റെ താഴെ ഒരു ആനയിരിക്കുന്നു, ആ ആനയുടെ താഴെ ഒരു മനുഷ്യനിരിക്കുന്നു. അതായത് ഈ ആന ഒരു മനുഷ്യനെ തുമ്പിക്കൈയിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ആനയെ വ്യാളി വിഴുങ്ങാൻ പോകുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന ഒരു ടിപ്പിക്കൽ കലിംഗ ആർക്കിടെക്ചറിലുള്ള ഒരു സംഭവം. ശരിക്കും ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കലിംഗ ആർക്കിടെക്ചറിലാണ്. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരം തകർക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗംഭീര ഫോട്ടോഗ്രാഫി സംഭവങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ട്രൈപ്പോഡ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ഒരു ട്രൈപ്പോഡാണ്, പക്ഷേ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് ട്രൈപ്പോഡ് ആയതുകൊണ്ട്. പക്ഷേ ഇതിലും വലിയ സെൽഫി സ്റ്റിക്ക് കൊണ്ടുവരാം, എനിക്കറിയത്തില്ല, സെൽഫി സ്റ്റിക്ക് കൊണ്ടുവരാം, കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത് ഊരി പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ്, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, ആന കണ്ടോ, ആന കണ്ടോ, ആനയുണ്ട്. ഇത് മനുഷ്യൻ, ഇത് ആന, ഇത് വ്യാളി. കണ്ട, ആണേ കലിംഗ ആർക്കിടെക്ചറിൽ ചെയ്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ആ ക്ഷേത്രം വളരെ മനോഹരമായിട്ട് ചുറ്റിനും ഗാർഡനൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെരുപ്പ് ഷൂസൊക്കെ ഇട്ടകത്ത് കയറാം, കാരണം ഇവിടെ ആരാധന മറ്റൊന്നും നടക്കാത്ത ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെരുപ്പ് ഷൂസൊക്കെ ഇട്ടകത്ത് കയറാം. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രതിമകൾ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. അതിലും മെജോറിറ്റി സ്ത്രീകളുടെ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പല സംഭവങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കാണിച്ചു തരാം. നമുക്കിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. എൻ്റെ പൊന്നെ, എന്തായാലും ഇത് രക്ഷയില്ല കേട്ടോ. ഏതാ മറ്റേ ആ സാധനമല്ലേ, ഓ ഇത് രക്ഷയില്ല കേട്ടോ. കിട്ടില്ലൻ കിട്ടില്ലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. ശരിക്കും നമ്മളിപ്പോൾ കയറി വന്ന ഈ മണ്ഡപം ഉണ്ടല്ലോ, ഈ മണ്ഡപം പണി തീരാതെ കിടക്കുന്നതാണോ അതോ എപ്പോഴെങ്കിലും ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചതാണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കിവിടെ വരുമ്പോൾ ശരിക്കും തോന്നും. എന്തായാലും അതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ഭാരതീയ ശില്പരൂപങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീരൂപങ്ങളാണ് ഏറ്റവും കൂടുതൽ. സ്ത്രീയുടെ നർത്തകി ഭാവങ്ങൾ, അതേപോലെ തന്നെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന സ്ത്രീ, അങ്ങനെ പല പല രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുരാതന കാലത്തും സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്നതായി ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓരോ വർക്കിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ദിവസം സൂര്യൻ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു ദിവസം സൂര്യൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി എന്ത് സംഭവിക്കും? പെട്ടെന്നൊരു ദിവസം ഭൂമിയുടെ കറക്കം നിന്നു, എന്ത് ചെയ്യും? വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു എന്താ പറയാ, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ സൂര്യനുമായിട്ട് സൺ എന്ന് പറയുന്നത്, ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ സോളാർ സിസ്റ്റമാണ് എന്ന് പറയുന്നത് തന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോ പുരാണം പറയുന്നത് നമ്മൾ ആദ്യം, പുരാണം മാത്രമല്ല ശരിക്കും, അപ്പൊ പണ്ട് കാലത്ത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള് പ്രാർത്ഥിക്കേണ്ടത് സൂര്യ ഭഗവാനെയാണ്, മറ്റുള്ള ആൾക്കാരെ അല്ല, സൂര്യ ഭഗവാനെയാണ് ശരിക്കും നമ്മൾ ആരാധിക്കേണ്ടത് എന്നാണ് പണ്ട് കാലത്ത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്ന സകല മൂർത്തികളുടെയും ചൈതന്യം സൂര്യനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഇത്തരത്തിൽ രഥത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു സൂര്യക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. അപ്പോൾ ആ സൂര്യൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങളാണ് ഇതേപോലെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗത്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ചക്രങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ ചക്രമാണ് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ 10 രൂപ നോട്ടിലും വന്നിരിക്കുന്നത്.
അപ്പൊ 10 രൂപ നോട്ടിലെ ചക്രങ്ങൾ, അതായത് കൊണാർക്ക് സൺ ടെമ്പിളിലെ ചക്രങ്ങളാണ് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോളൂ, ഇവിടെ വന്നിട്ട് ഈ 10 രൂപ നോട്ട് പിടിച്ച് ഫോട്ടോ എടുക്കുന്നത് എല്ലാവരുടെയും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു 10 രൂപ നോട്ട് ഉണ്ടായിരുന്നത് മുമ്പേ ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ 10 രൂപ വാങ്ങിച്ചോണ്ട് പോയി. ആകെ ഉണ്ടായിരുന്ന ഒരു 10 രൂപ നോട്ടാ, നീ അത് കളഞ്ഞത് കേട്ടാ. അതെ, 1255 ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്നത്. 1255 ഇതിവിടെ നിർമ്മിക്കുന്നത് എന്താണെന്നറിയോ, ഈ തുഖാൻ ഖാനെതിരെ കിഴക്കൻ ഗംഗ രാജവംശത്തിലെ രാജാവായിരുന്ന നരസിംഹദേവ എന്ന് പറഞ്ഞ ആള് നേടിയ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. അങ്ങനെ 10 രൂപയുടെ നോട്ട് കിട്ടാൻ ചിട്ടത് ഈ ചേട്ടന്റെ നിന്നാണ് 10 രൂപ വാങ്ങിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇത് എടുക്കുന്നത്. ഗൈസ് നോക്കൂ, കണ്ടോ, ഈ സാധനമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കണ്ടോ ഈ സാധനം, അടിപൊളി. അങ്ങനെ ആ ചേട്ടനെ ചാക്കിട്ട് നമ്മളെ ചേട്ടനെ നേരി 10 രൂപ വാങ്ങിച്ച് ഫോട്ടോ എടുത്ത് നേർത്തോണ്ടിരിക്കുക. ആ ചേട്ടന് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. ആ പിന്നല്ല, അതായാലും ഞാൻ പുള്ളിയോട് ചോദിച്ചു 10 രൂപ ഉണ്ടോന്ന് ചോദിച്ചേ. ആ ഉണ്ടല്ലോ, ഒരെണ്ണം എടുക്കാവെന്ന് ചോദിച്ചേ, എടുത്തു തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ സാധനമാണ് അതെന്ന്. അയ്യോ പുള്ളി ഞെട്ടിപ്പോയി. ആണോ അത്? അല്ല, ഇത് ഈ ഗൈഡ്, ഇത് ഈ ഗൈഡുമാര് മാത്രമേ പറഞ്ഞു തരുള്ളൂ. ഏ, ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇവിടെ അത് അങ്ങനെയാണ് ശരിക്കും, അതൊക്കെ എഴുതി വെക്കത്തില്ലേ. ഇത് ഈ ഗൈഡുകാര് മാത്രമേ പറഞ്ഞു തരുള്ളൂ ഇതാ സംഭവം അതെന്ന്. ആണോ? താങ്ക്സ്, താങ്ക്സ്, താങ്ക് യു. ആ ഇപ്പൊ ആ ചേട്ടൻ എന്ത് എല്ലാരോടും പറഞ്ഞു 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 എടുപ്പിക്കും. ഇനി അങ്ങോട്ട് ചുറ്റിനും കാണുന്ന ഓരോ വിഗ്രഹങ്ങളും നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും. അതിനകത്ത് എന്താ പറയാ, ആണും പെണ്ണും തമ്മിലുള്ളതുണ്ട്, ആണും ആണും തമ്മിലുള്ളതുണ്ട്, പെണ്ണും പെണ്ണും തമ്മിലുള്ളതുണ്ട്. ഇതൊക്കെ അന്ധകാലം പോലെ ഉള്ള ആ കോപ്പടാ. അതായത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അതിനകത്തുണ്ട്, മനസ്സിലായില്ലേ? എല്ലാം ഇപ്പൊ ഉള്ളത് ഉണ്ടാക്കിയതല്ലോ ആൾക്കാരിപ്പോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൽ ജി ബി ടി ആൾക്കാർക്ക് അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കണം. എന്റെ ഓപ്ഷൻ, എന്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് ഏത് ആളിനെ സ്നേഹിക്കണോ, ആണിനെ സ്നേഹിക്കണോ, പെണ്ണിനെ സ്നേഹിക്കണോ തീരുമാനിക്കാൻ എന്റെ സ്വാതന്ത്ര്യമാണ്. സോ ഇറ്റ് ഇസ് ദെയർ വിഷ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ ഒത്തിരി ഫാർ ബെറ്റർ ആയി വരുന്നുണ്ട് കേട്ടോ. കാരണം ആളുകൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അത് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ അത് ഈ ഫേസ്ബുക്കിലെ അമ്മമാര് മാത്രമേ ഉള്ളൂ, ഈ കമന്റ് ഇട്ട് തെറി വിളിക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. പിന്നെ ഇത് ഇപ്പൊ കാലത്ത് ഉണ്ടാക്കിയതല്ലോ, ഇവിടൊക്കെ കുത്തി വെക്കുന്നുണ്ടെങ്കിൽ. പിന്നെ തീർച്ചയായും പുല്ല് പറിക്കുന്നു. നീ എന്തോ പുല്ല് പറിക്കുവാണോ? നീ എന്തോ വൃത്തിയാക്കുന്ന ജീവിയാണോ? ഏ, പരിസരം വൃത്തിയാക്കുന്ന ജീവി. ഹലോ, എണീക്ക് എണീക്ക് എണീക്ക്. എവിടെയെങ്കിലും കുഴി കണ്ട അവിടെ പോയി കൈയിടും, എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ട അത് പെറുക്കിയെടുക്കും. എന്തോ നീ ഉദ്ദേശിക്കുന്നത്? എടാ, പുല്ല് പറിക്കുന്നുണ്ട്, അത് അവിടെ നട്ടുവെച്ച പുല്ലാടാ. അവര് വഴക്ക് പറയും, സെക്യൂരിറ്റി പി പി അടിക്കുന്നു. എണീക്ക് ബാ. അതായത് സൂര്യന്റെ രഥം, അതായത് സൂര്യന്റെ തേര് കൺസെപ്റ്റിലാണ് ശരിക്കും ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ആ തേരിന്റെ ചക്രങ്ങളായിട്ടാണ് ശരിക്കും ഇത് ഇതിനെ പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിനും നമുക്ക് ഇത്തരത്തിലുള്ള ചക്രങ്ങൾ കാണാൻ സാധിക്കുന്നത്. കൊണാർക്ക് സൺ ടെമ്പിൾ കണ്ടില്ലേ, അവിടുത്തെ പുല്ലെല്ലാം പറിച്ചില്ലേ? പോവാ ഇനി നമുക്ക്. അതെ, ഇല്ല, ഞങ്ങൾ ഇവിടുത്തെ ഓരോ പുല്ലും പറിച്ച് എല്ലാ പുല്ലും പറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ എന്നാണ് പറയുന്നത്. ആ മമ്മോ? അത് മമ്മല്ലടാ, മമ്മാണ്. നീ എന്താ പശുവാണോ ഇത് കഴിക്കാനായിട്ട്? ഏ, ഇത് മമ്മല്ല, ആ ഉമ്മ കിട്ടി. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മ വന്നിരിക്കുകയാണ്. സമയം ഇപ്പം 5 മണി ആയതേ ഉള്ളൂ. നമ്മുടെ അവിടെ 6:30 അങ്ങനെ ഇരിക്കും. അതേപോലെയാണ് ഇവിടെ 5:30 ആകുമ്പോഴത്തേക്കും നേരെ ഉരുട്ടും. സൺസെറ്റ് 5:30 ആണ്. ദാദു, ബാബു, ബാബു പ്രാർത്ഥിക്കുന്നു. ഇതെന്തുവാ മേളില്? ആ അതെ, മേളിൽ അവിടെ ഒരു ദൈവത്തിന്റെ ഇത് കണ്ടിട്ട് ഇവിടെ ഒരാൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബോയ്. ആ കണ്ടു കണ്ടു കേട്ടാ, ബേബി കാണിച്ച എല്ലാരും കണ്ടോ? കണ്ടല്ലോ. നമ്മുടെ ഈ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കറുപ്പും കറുപ്പും ഇട്ട് ചെരുപ്പോലും ഇടാൻ നടക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഇത് ഇവര് ശരിക്കും, ഇവരാണ് ശരിക്കും 41 ദിവസം നോമ്പ് നോറ്റ് ശബരിമല വന്ന് തൊഴുന്ന ആൾക്കാര്. ഏ, ഞാൻ എത്ര തവണ ശബരിമല പോയിട്ടുണ്ട്, ഞാൻ ഇതുവരെ 41 ദിവസം നോമ്പ് നോറ്റ് പോയിട്ടില്ല. ഏ, പക്ഷെ ഇവരാണ് ശരിക്കും 41 ദിവസം നോയമ്പ് നോറ്റ് സകലമാന ക്ഷേത്രങ്ങളിലും പോയിട്ട്, ആ ഒരു രീതിയിൽ എങ്ങനെയാണോ നോയമ്പ് നോക്കേണ്ടത് അത്തരത്തിൽ നോയമ്പ് നോറ്റ് ശബരിമല വന്ന് തൊഴുതിട്ട് പോകുന്ന തനി അയ്യപ്പന്മാരെങ്ങനെയാണോ ആ അയ്യപ്പന്മാരെ പോലെ തന്നെ. വീഴൂല, വീഴൂല. ഇല്ലേ,
അപ്പൊ കൊണാർക്ക് സൺ ടെമ്പിൾ വന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, നിറയെ ഫോട്ടോസ് എടുക്കുക. രാവിലെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിലല്ല, രാവിലെ വരിക. രാവിലെയാണ് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോവാം. ഇവിടേക്ക് വരാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് ഭുവനേശ്വറിൽ നിന്നാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഭുവനേശ്വറിൽ നിന്ന് ഒരു ടാക്സി എടുത്താലോ റെന്റേക്കാർ എടുത്താലോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 1.5 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് കൊണാർക്ക് വരാം. ഇവിടെ നിന്ന് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പുരി ചെല്ലാം. പുരി അമ്പലത്തിൽ ഏകദേശം ഒരു ദർശനം എല്ലാം കൂടെ കഴിയാനായിട്ട് 2.5 മണിക്കൂർ എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് സത്പദ പോകണമെന്നുണ്ടെങ്കിൽ സത്പദ പോവാം. അങ്ങനെ പല സ്ഥലങ്ങൾ വരുവാണെങ്കിൽ നമ്മളവിടെ നിന്ന് കൊൽക്കത്ത ഭാഗത്തോട്ട് പോകുന്ന വണ്ടികൾ കയറിയാൽ ഭുവനേശ്വർ ഇറങ്ങാം. അങ്ങനെ വരാം. ഇത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഒരൊറ്റ ദിവസം നമുക്ക് കവർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഭയങ്കര സിമ്പിളാണ്. ഒറീസയിൽ ഒത്തിരിയധികം കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പൊ ഇന്ന് ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഭുവനേശ്വറിലേക്ക് പോകുന്നു. എന്ത്, മറ്റേ ഞങ്ങള് പോയില്ലേ മറ്റേ സത്പാദ, അവിടെ ഡോൾഫിൻ റൈഡ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം കേട്ടോ. നമ്മളത് പോയില്ല എന്നുള്ളതേ ഉള്ളൂ. അതെ, നട്ടുച്ച ആയിരുന്നുകൊണ്ടും ഋഷികൂട്ട് ഉറങ്ങായിരുന്നുകൊണ്ടും നമ്മളത് മിസ് ചെയ്തു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഡോൾഫിനെ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ കിട്ടും. പിന്നെ വലിയ കാര്യമല്ലേ. ലെമൺ ജ്യൂസ് ഒക്കെ കുടിക്കണമെന്നുണ്ട്, പക്ഷേ തൊണ്ടയൊന്നും ശരിയായിട്ടില്ല. നമുക്ക് ചായ കാപ്പി എല്ലാം കുടിക്കാം തൽക്കാലം. ഇപ്പൊ എന്താന്ന്, കോഫി കുടിക്കാം. കോഫി മാത്രം മതി. സേതാ പറഞ്ഞ വേണോ? നൈസായിട്ട് ടച്ചിങ്സിന് ഒരു പൊറോട്ട കൂടെ വാങ്ങിച്ചാലോ. അപ്പൊ ഇതിനകത്ത് തന്നെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. ചായ ഇഡ്ഡലിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ കിട്ടും. ഇത് കാമത്ത് റെസ്റ്റോറന്റ് അല്ലേ? ആ കാമത്ത് റെസ്റ്റോറന്റിൽ ഇഡ്ഡലി നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഡ്ഡലി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുത്തെ ഇഡ്ഡലി എല്ലാം കല്ലിച്ചാണല്ലോ ഇരിക്കുന്നേ. ഇത് രാവിലെ തെട്ടിലെ ചൂടാക്കി കൊണ്ട് തന്ന കേട്ടോ. വട ഇപ്പൊ വറുത്താണോ അതോ അതിന്റെ അവലത്തെ ആണോ? അല്ലടാ, അതിപ്പോ വറുത്താടാ, ഫ്രഷാടാ. ആ അതിപ്പോ വറുത്താ, ഇപ്പൊ വറുത്താ. അത് കട്ടി, ഇവിടെ എല്ലാത്തിനും കട്ടി ആയിരിക്കും. ഇത് നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കത്തില്ലേ ശ്വേത? കോഴിക്കട്ട, ആ കോഴിക്കട്ടട കട്ടിയുണ്ട് ഈ ഇഡ്ഡലിക്ക്. ഈ ഇഡ്ഡലിക്ക് 100 രൂപ, ഈ വടക്ക് 100 രൂപ. ആ ഗ്രിൽ സാൻഡ്വിച്ചിന് എത്രാന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ചത്താലും കൊന്നാലും ഇഡ്ഡലി ഓർഡർ ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മള് ഭുവനേശ്വറിലെ ഒരു എയർബിഎംബി എടുത്ത്, ഇവിടെ എയർപോർട്ടിന് അടുത്താണ്. എയർപോർട്ട് വളരെ അടുത്താണ്. കാറൊക്കെ നമ്മള് പുറത്തിട്ട് അവിടെ ആയിട്ട് ഒരു എയർപോർട്ട്. അപ്പൊ നമുക്ക് ഒരു എയർബിഎംബി വീടാണ്. വീടെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആക്കി, ഫ്ലാറ്റ് അവരുടെ വീട് അവര് പോർഷൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മള് താമസിച്ച താഴത്തെ പോർഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിന്റെ ടൂറാണ് നിങ്ങളെ കാണിക്കാൻ. ചേട്ടൻ ഇല്ലാതെ എന്താന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. ചേട്ടൻ ഇന്ന് ഡ്യൂട്ടിയാണ്. കമ്മൺ ഗൈസ്, നമ്മള് കേറി വരുമ്പോ കാണുന്ന ഒരു ചെറിയൊരു ബെഡ് ഇട്ടിട്ട് ഒരാൾക്ക് കിടക്കാനുള്ള പരിസ്ഥിതി. ഇതൊരു റൂമാണ്. അപ്പൊ ഇത് കൂട്ടിരിക്കുക, അത് അപ്പുറത്തൂടെ കയറാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം. എങ്ങനെ ചെറിയൊരു ക്യൂട്ട് ലിവിംഗ് റൂം. അതെ അതെ, ടിവി ഒക്കെ ഉണ്ട്. പഴയെന്ന് വെച്ചാൽ പഴയ വീട്. ഞാൻ പറഞ്ഞു ഡ്യൂട്ടി നടന്നാൽ നിങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് പോയപ്പോ മര്യാദക്ക് കഴിച്ചോണ്ടിരുന്ന ചെറുക്കൻ അത് മൊത്തം കഴുപ്പും നിർത്തി. പിന്നെ ഒരു പരിപാടിയും നടക്കുന്നുമില്ല. പിന്നെ അവൻ അമ്മ മതി. നിങ്ങൾക്ക് അവന് മനസ്സിലായി നിങ്ങൾ അവിടെ പുറത്തോട്ട് പോകാനാണ്. അമ്മ കഴിച്ചാ ബാക്കി പത്രം അവിടെ ജനലി കിഡ്നി രാവിലെ ആരോ പറയട്ടെ മേടിച്ചായിരുന്നു. അതാണ് സംഭവം. കാണിച്ചോ വീട്, വീട് തുടങ്ങി. എത്ര രൂപ പറഞ്ഞ ഇതിന്? നമുക്ക് നമ്മൾ ഈ വീട് ആക്ച്വലി ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് 3000 രൂപയ്ക്കാണ്. ഭുവനേശ്വർ നഗരത്തിൽ എയർപോർട്ടിന് തൊട്ടടുത്ത് വിശാലമായിട്ടുള്ള ഇച്ചിരി പഴയ വീടാന്നേ ഉള്ളൂ. ഇപ്പൊ ഡസിൻ മാറ്റർ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സ്മാർട്ട് ടി വി വരെ ഉണ്ട്. സ്മാർട്ട് ടി വി ഉണ്ട്. നല്ല വൈഫൈ ഉണ്ട്. എ സി റൂം ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇനി ഒരു സെറ്റ് അലക്കിട്ടുണ്ട്. മൂന്നാമത്തെ സെറ്റ് അലക്കിക്കൊണ്ടിരിക്കുക. ഇനി രണ്ട് സെറ്റ് ഉണ്ട്. പിന്നെ എന്നാ വേണം? അതെല്ലാം പോയി കാണിച്ചിട്ട് വരാം. അപ്പൊ ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇത് അവിടെ വീണ്ടും അവർ കണ്ണു ചെയ്ത്. കൊറേ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു 10 പേരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ സെറ്റപ്പ് വീട് മതി. ആക്ച്വലി മുന്നിൽ ഒരാൾക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്ക് കിടക്കാം. പിന്നെ വരൂ, ഇവിടെ ആദ്യം തന്നെ കാണിക്കാം. ഇതാണ് അഭിനയ മുറി. ഇവിടെ 2 മുറിയാണ് അറ്റാച്ച്ഡ് ഉള്ളത്. അപ്പൊ അവിടെയാണ് ഒരു ബാത്റൂം. ഇവിടെ ഡബിൾ ബെഡ് ഉണ്ട്. അപ്പൊ ഇവിടെ 2 പേർക്ക് 3 പേർക്ക് കിടക്കാം, കുഞ്ഞു പിള്ളേർക്ക്. പിന്നെ ആവശ്യമായിട്ട് അബിയുടെ സാധനങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട്. അതാണ് ടൂർ നടത്തുക കേട്ടോ ഗൈസ്. ഓ പാട്ടുള്ള ബാത്റൂം, എനിക്ക് വയ്യ. ഞാൻ ഈ ബാത്റൂം ഇന്നലെ കണ്ടില്ല ഗൈസ്, ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ അറിയോ പരിപാടി? എന്താണ് എന്താണ് കയ്യില്?
എന്തുവാ ബില്ലോ? വാ അങ്ങോട്ട് ചെല്ല, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അവരിപ്പോ നമുക്ക് ഗ്യാസ് സ്വിച്ച് ചെയ്തത് അവർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുക്കള വേണ്ട ആവശ്യമില്ലല്ലോ, സോ ഞങ്ങൾ അത് തുണി ഉണക്കാനിടുന്ന സ്ഥലമാക്കി വെച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ ആകെ ഇപ്പൊ അക്വാഗാർഡ് ആണുള്ളത്. ഈ മെഷീനിനകത്ത് നമുക്ക് വെള്ളം ഡിസ്പെൻസ് ചെയ്യുന്ന സംഭവം അതേപോലെ ഫ്രിഡ്ജ്. ഈ ബെഡ്റൂം ആണ് ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂം. ഇതും വലുതാണ്, വേറൊരു ബെഡ്റൂം വലുതാണ്. അപ്പൊ ഈ ബെഡ്റൂം വലുതാണ്, പക്ഷെ ഇതിന് അറ്റാച്ച് ബാത്റൂം ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ബാത്റൂം അവിടെ അപ്പുറത്തുണ്ട്, ആ ബാത്റൂം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതാണ് അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂം ആണ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം തുണിയൊക്കെ വിരിച്ചിട്ട് അലക്കാനുള്ള സംഭവങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ബാത്റൂം അവിടെയാ, സാധാരണ ബാത്റൂം ആണ്, നോർമൽ. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിച്ച വീട്. അപ്പോ ഞങ്ങൾ അങ്ങനെ ഫൈനലി ഭുവനേശ്വർ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഭുവനേശ്വർ എത്തി, നമ്മളിവിടെ രണ്ടു ദിവസം നിൽക്കാനുള്ള മെയിൻ കാരണം നമ്മൾ തുണി അലക്കുക, ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ്. അതിലുപരിയായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട് ഇവിടെ. കേരള ബ്ലാസ്റ്റേഴ്സ് ഒറീസയും കൂടെ ഉള്ള കളിയാണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഒറീസയും കൂടെ ഉള്ള കളി മലയാളികളായ നമ്മൾ ഒറീസയുടെ തട്ടകത്തിൽ വന്ന് കാണാൻ പോവാണ്. ദൈവം കളി ജയിക്കണേ ഇല്ല, നടക്കണം. ഒന്നാമത് ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് കുറവായിരിക്കും, കാരണം അവരുടെ ഗ്രൗണ്ടാണ്, അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്. അവരുടെ ആൾക്കാരായിരിക്കും മൊത്തം ഒറീസക്കാരുടെ മുമ്പിൽ മാനം പോരുതേ. അപ്പോ അത് കാണാൻ പോണം. പിന്നെ ഒറീസ ഭുവനേശ്വർ നമുക്ക് കാണണം. കട്ടക്കും ഭുവനേശ്വർ ഒക്കെ ഉണ്ട്, കുറെ സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഇതിലേക്ക് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ വി ഹാവ് ടു സീ ഓൾ ദോസ് പ്ലേസസ്. സ്റ്റേ ട്യൂൺ ഫോർ കിഡ്ലൻ വീഡിയോസ് ആൻഡ് സീ യു ടുമോറോ. അതുവരേക്കും ബൈ 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 ബൈ. ഈ ഡേറ്റ ബൈ പറയുന്നില്ല, എല്ലാവർക്കും പരാതിയുണ്ട്. ബൈ പറഞ്ഞേ. അർണണ്ട് പറയാത്ത ഡിമാൻഡ് അവനെ. ബാബാ പറയടാ പറയടാ, ഇന്ന് നിങ്ങൾ പറയാൻ ഉമ്മ വേണ്ട, നമുക്ക് ബൈ ബൈ പറഞ്ഞാൽ മതി. ഉമ്മ കൊടുത്തിട്ട് ബൈ പേപ്പറാ. ഉമ്മ ബൈ ബൈ പറഞ്ഞു. ഇതായിട്ട് ഭയങ്കര ചാടയാ ബൈ ബൈ പറയാ. നമ്മുടെ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോവാ, നോക്കിക്കോ.